ജീവന്റെ മരണത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിശ്വാസമോടെ ദാസർ ചെയ്യും വലിയ നാഭ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമ വിശ്വാസമോടെ ദാസർ ചെയ്യും വലിയ നാഭ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാലി പോൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസന്റെയും ബലിയനാഥ തിരുസന്നിധിയിൽ ഗാഥത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് നാളവൻ കരുണയുള്ളവനാകുന്നു, രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദദാലാശ്രമേ വിധിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങൾ ജോസഫിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയനായി കബരടങ്ങൾ നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹോന്നതമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ വൈദിക സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും
ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കോട്ടെ, അതിനോടൊപ്പം ഉപേസ്ലീത് പ്രിയപ്പെട്ട റോയി കൊല്ലംപ്രദക്ഷന് ചെന്ന ഇടവാകമാണ്. ജോസഫ് അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയുടെയും പ്രീക്ഷിത സാക്ഷ്യത്തിൻ്റെയും ഒരു വലിയ ഫലം കൂടിയാണ് ചെന്ന ഇടവകയിൽ നിന്നുള്ള റോയി അച്ഛന് എം എസ് ഡി സഭാംഗമായിരിക്കുന്നത് എന്നതുകൂടെ നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് വേണ്ടി ഇപ്പോൾ ഒഫീഷ്യലി പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട എബ്രഹാം കുളമാക്കലച്ഛനും എം എസ് ഡിയുടെ തന്നെ സഭാംഗമായ ഫാദർ മാത്യു കൊല്ലംപറമ്പിലുമാണ്. നമുക്ക് അവരെ നന്ദിയോടെ ഓർക്കാം. ഇപ്പോൾ ജോസഫ് അച്ഛനെ അന്തിമ ഉപചാരം അർപ്പിക്കുകയും ഒഫീഷ്യലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ജോസഫ് പരവമ്മൻ അച്ഛനാണ്. അച്ഛൻ കളത്തൂക്കടവ് പള്ളിയുടെ വികാരീശനാണ്. എം എസ് ടി സൊസൈറ്റിയുടെ പേരിൽ അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുകയും ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, കരയേറുന്നവർദ്ധനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർദ്ധനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമത്തിൽ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടൻ നിലനിർത്തണമേ. ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾ ഉദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയെ നിന്റേതാകുന്നു. ആകാശവും നീ ഭൂതലവും താപകമല്ലു കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായസ്സും ീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിലാരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ പോകായി മൃതനാവിനിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയാണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാദികളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിനും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ർത്താവ്
തന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവിന്റെ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നവല്ലോ. ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകും. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവിതായകമായ ശബ്ദത്താവി ആ ശബ്ദം അഗ്നിയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ ജോസഫിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങളുന്നവനും കഴിഞ്ഞവനോനും നീതിമാന്യമായ കർത്താവേ, ഇവന്റെ മരത്തെ നാശനും പിതാവും വിശുദ്ധാത്മാവുമായ സവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മനുഷ്യരെ നീ കണ്ണാവും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാവും പരിപാലിക്കണമേ. പ്രധാന പ്രദേശ മണമടഞ്ഞവനെ മഹിമകളെ വിർപ്പിക്കണമേ, ഇവന്റെ മരത്തെ നാശനും പിതാവും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ വൈദികദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജോസഫ് അച്ഛന് വേണ്ടി ഒഫീഷ്യലി പ്രാർത്ഥിച്ചത് എം എസ് സി സഭാംഗങ്ങളായ ബഹുമാനപ്പെട്ട ജോബി അച്ഛനും കല്ലടി അച്ഛനുമാണ്. നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. നൃത്തസംസ്കാര ശുശ്രൂഷയുടെ 2, 3, 4 പാദങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പൊതുസ്ഥലമാണ്. ഗവൺമെന്റിന്റെ പ്രത്യേകമായ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ സാമൂഹ്യ അകലം 2 മീറ്റർ പാലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ് എങ്കിൽ പോലും ഈ നിമിഷങ്ങളിൽ പൊതുവായ സ്ഥലം എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ നിയമങ്ങൾ മാനിക്കണം. 2 മീറ്റർ അകലം നിങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വൈദികരുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് 4 പാദങ്ങളാണുള്ളത്. 1-ാം പാദം ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചയങ്കനാൽസിന്റെ വീട്ടിൽ വെച്ച് പാലാരൂപതയുടെ അസിസ്റ്റന്റ് മെത്രാൻ അഭിമന്യ ജേക്കബ് മുരിക്കത്തിരാവ് നടത്തി. മൃതസംസ്കാര ശുശ്രൂഷ 2-ാം ഭാഗത്തേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. മുഖ്യ കാർമ്മികൻ എം എസ് ഡിയുടെ വൈസ് ഡയറക്ടർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കുരിക്കലച്ചനാണ്. സഹകാർമ്മികരായി ദീപ്തി കോളേജിന്റെ റെക്ടർ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനും റിട്ടയേർഡ് അച്ഛന്മാരെ ശുശ്രൂഷിക്കുകയും കൊച്ചിയാങ്കനാൽ അച്ഛൻ്റെ അന്ത്യനിമിഷങ്ങളിലും കൂടെയുണ്ടായിരുന്ന തോമസ് കുമ്പളന്താനം അച്ഛനുമാണ്. ഈ കർമ്മങ്ങളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് അച്ഛൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് മുഖ്യ കാർമ്മികനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ കൂദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഈ വൈദികനെ പ്രകാശധാരികളായ പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് മുഖ്യ കാർമ്മികനോട് ചേർന്ന് ഭക്തിപൂർവം നമുക്ക് അപേക്ഷിക്കാം.
സർവശക്തനായ ദൈവമേ മരണത്തെ പരാജയപ്പെടുത്തി അതിന്റെ നിർദ്ദയകരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ജീവിതകാലത്ത് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുകയും മരണസമയത്ത് അങ്ങേ ആശ്രയിക്കുകയും ചെയ്ത ഈ പുരോഹിതദാസനെ പ്രതി സായിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ അങ്ങേ പക്കലെത്തട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ അങ്ങേ പക്കലെത്തട്ടെ. എന്റെ ക്ലേശകാലത്ത് മുഖം മറയ്ക്കരുതേ, ഞാൻ അങ്ങേ വിളിക്കുമ്പോ എന്നെ ചെവിക്കൊള്ളണമേ. ജീവിതം പുക പോലെ മാഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ വെണ്ണീർ പോലെ വെളുത്തു. ആഹാരത്തിന്റെ കാര്യം പോലെ ഞാൻ മറന്നു, ഉൾക്കൊടി പോലെ ഞാൻ വാടിക്കരിഞ്ഞു. വേദനയുടെ ആധിക്യം നിമിത്തം മാംസം അസ്ഥിയോട് ഒട്ടിച്ചേർന്നു. ഒരു ഭൂമിയിലെ വേഴാമ്പൻ പോലെയും വിജന പ്രദേശത്തെ മുങ്ങ പോലെയും ഞാൻ ഏകാഗിയായി തീർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ അങ്ങേ പക്കലെത്തട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് മാപ്പ് കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവം ഞങ്ങളെ സഹായിക്കണമേ. തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പരലോകത്തിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ജോസഫ് അച്ഛനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു, മൃതിയുടെ നാദം പൊങ്ങി മുഴങ്ങി. കർത്താവിന്റെ പ്രവൃത്തികൾ ആര് വിവരിക്കും? ഭക്തജനത്തിനു നിത്യമഹേശൻ നൽകും പ്രതിഫലം എത്ര മനോജ്ഞം. നരനുടെ കണ്ണതു കണ്ടിട്ടില്ല, കാതുകളൊന്നും കേട്ടിട്ടില്ല. നിരവധിയാമൻ പാപകടങ്ങൾ നിർദ്ദയമെന്നെ പിന്തുടരുന്നു. കർത്താവേ നിൻ കരുണ തുളുമ്പും കരവല്ലികളാണ് ആശ്രയം എന്നും. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. കാഹളവിളി കേട്ടന്തിമനാളിൽ
രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. മൂന്നാം ഭാഗം
പരിശുദ്ധ കുർബാനയോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചിയാങ്കലച്ചൻ കിടക്കുന്ന പേടവും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനായി നമുക്ക് ഭക്തിയോടെ നിൽക്കാം, അച്ഛന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദേവാലയത്തിനുള്ളിൽ പരിമിതമായ സ്ഥലത്ത് പരിമിതമായ വ്യക്തികൾക്ക് മാത്രമേ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൊച്ചിയങ്കനാശന്റെ അടുത്ത കുടുംബക്കാർക്കും മുഖ്യ കാർമ്മികർക്കും അതുപോലെ സാക്രിഷൻസ് അതുപോലെ പറഞ്ഞു വെച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള അവസരമുള്ളൂ. 20 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഹാളിൽ തന്നെ, ഓഡിറ്റോറിയത്തിൽ തന്നെ നിങ്ങൾ ആയിരിക്കുക. ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്. നമുക്കിവിടെ ഇരുന്ന് ഭക്തിപൂർവ്വം പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും സംബന്ധിക്കാവുന്നതേയുള്ളൂ. ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചിയങ്കനാലച്ചന്റെ ജീവിതത്തെ ഹ്രസ്വമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചിയങ്കനാലച്ചൻ 2001 പരേതനായ കെ പി ചാക്കോയുടെയും 1999 പരേതയായ അന്നമ്മയുടെയും 5 മക്കളെ ഒരാളായി 1934 നവംബർ മാസം 10 കടപ്പളാമറ്റത്തുള്ള മാറിടത്തിൽ ജനിച്ചു. പൈങ്കുളം പള്ളിയിൽ വെച്ച് മാമോദിസ സ്വീകരിച്ച് ദൈവത്തിന്റെ സ്വന്തം മകനായി തീർന്ന അദ്ദേഹം കടപ്പളാമറ്റം ഇടവകയിൽ നിന്നും സ്ഥൈര്യ ലേപനം സ്വീകരിച്ചു. അടിയുറച്ച വിശ്വാസത്തിലും സുഹൃതസമ്പന്നമായ ജീവിത പശ്ചാത്തലത്തിലും വളർന്ന അച്ഛൻ ഇറ്റിയപ്പാറ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും പ്രൈമറി വിദ്യാഭ്യാസവും കടപ്പളാമറ്റം സെന്റ് ആന്റണി സ്കൂളിൽ നിന്ന് UP ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. എന്നേക്കുമായി നിത്യപുരോഹിതനായ ഈശോയുടെ മാത്രം സ്വന്തമാകാൻ തന്റെ കൗമാരപ്രായത്തിൽ തന്നെ തീരുമാനമെടുത്ത ജോസഫ് അച്ഛൻ അതിനായി പാലാരൂപതയുടെ ഗുഡ്ഷെപ്പേഡ് മൈനസ് സെമിനാരിയിൽ 1955-58 വരെയുള്ള കാലയളവിൽ പഠനം ആരംഭിച്ചു. തികഞ്ഞ തീഷ്ണതയും ആത്മാക്കളെ രക്ഷിക്കാൻ തൽപരനുമായിരുന്ന ജോസഫ് അച്ഛനെ വൈദിക രൂപീകരണത്തിന്റെ അവസാനഘട്ട പരിശീലനമായ ഫിലോസഫിയും തിയോളജിക്കുമായി പൂനമല്ലിയിലുള്ള ശേഖർഹാട്ട് മേജർ സെമിനാരിലേക്കാണ് അയച്ചത്. 1958 മുതൽ 1961 വരെയുള്ള വർഷങ്ങളിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ അച്ഛൻ 1964 ഡിസംബർ മാസം 1 പാലാരൂപതയുടെ പ്രഥമ ഇടയനും അച്ഛനംഗമായിരുന്ന MSP സൊസൈറ്റിയുടെ സ്ഥാപകനുമായ മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനിയിൽ നിന്ന് മുംബൈയിൽ വെച്ച് യൂക്രിസ്റ്റിക് കോൺഗ്രസിന്റെ മധ്യേ തിരുപ്പട്ടം സ്വീകരിച്ചു. തന്റെ വൈദിക ജീവിതത്തിന്റെ ചൊറിയൊഴുക്കുള്ള ആദ്യ വർഷങ്ങൾ പാലാരൂപതയിലെ വിവിധ ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായും വികാരി അച്ഛനായും നിയമിക്കപ്പെട്ടു. ആദ്യമായി ജോസഫ് അച്ഛൻ വൈദികനായി നിയമിതനാകുന്നത് 1965-67 വരെയുള്ള വർഷങ്ങളിൽ തീക്കോയി സെന്റ് മേരീസ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ്. 1967-68 വരെ പിന്നീട് പൂവർണി ശേഖർഹാട്ട് പള്ളിയിലും 1968-69 കാലയളവിൽ പാലാ കത്തീഡ്രൽ പള്ളിയുടെയും അസിസ്റ്റന്റ് വികാരിയായും സേവനമനുഷ്ഠിച്ചു. പിന്നീട് വികാരിയച്ഛനായി 1969 മുതൽ 1973 വരെയുള്ള കാലയളവിൽ മുണ്ടാങ്കൽ സെന്റ് ഡൊമിനിക് പള്ളിയുടെയും വെള്ളിക്കുളം സെന്റ് ആന്റണീസ് പള്ളിയുടെയും ചേന്നാട് ലൂർദ് മത പള്ളിയിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. കൊച്ചുനാൾ മുതലേ ഒരു മിഷണറിയായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹം ഹൃദയത്തിന് ഒളിപ്പിച്ചു നടന്ന ജോസഫ് അച്ഛൻ ആ ആഗ്രഹം വയലിൽ പിതാവിനോട് പറയുകയും 1970 മെയ് 19 MSP സൊസൈറ്റിയിൽ ചേർന്ന് ഈ സഭയുടെ പൈനിയർ മെമ്പർ സൊസൈറ്റിയുടെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളായി മാറുകയും ചെയ്തു. മിഷൻ മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ച ജോസഫ് അച്ഛൻ
സാന്ത്വമായി 1973 മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിൽ എത്തിച്ചേർന്നു. നീണ്ട 8 വർഷം, അതായത് 1981 മിഷൻ പ്രദേശമായ ഉജ്ജയിനിലെ നാട്ടാർ എന്ന സ്ഥലത്ത് താമസിച്ച് നാമമാത്രമായ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചു. അവരുടെ ആധ്യാത്മിക പിതാവായി ജീവിച്ചിരുന്നു. സ്ഥലത്ത് അച്ഛന്റെ ശ്രമപരമായി പള്ളിയും പള്ളിമുറയും ഗവൺമെന്റും സ്കൂളും തുടങ്ങി നിരവധി കാര്യങ്ങൾ സ്ഥാപിച്ച് പാവങ്ങളുടെ ഉന്നമനത്തിനും തിരുസഭയുടെ വളർച്ചയ്ക്കുമായി അക്ഷീണം ഏൽപ്പിച്ചു. Pavana Nama
അനേകരെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ദൈവ സവധത്തിലേക്ക് ഉയർത്തിയ ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചയങ്കനാലൻ അച്ഛനെ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് മൃതസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് MST സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ആന്റണി പെരുമാനൂർ അച്ഛനാണ്. സഹകാർമ്മികരായി MST സൊസൈറ്റിയുടെ കൗൺസിലറും സൊസൈറ്റിയുടെ കമ്മ്യൂണിയൻ ഇൻചാർജുമായ ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛനും പരേതനായ ജോസഫ് കൊച്ചയാങ്ങനാൽ അച്ഛന്റെ മരുമകൻ ബഹുമാനപ്പെട്ട ജെയിംസ് കൊച്ചയാങ്ങനാൽ അച്ഛനുമാണ്. നമുക്ക് ഭക്തിയാദരപൂർവം ഈ കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ജോസഫ് അച്ഛന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണ്.
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ലോഭത്തിൽ പെടുത്തരുതേ. ക്രിസ്തുവിന്റെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടതാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടെ ആകുന്നു. അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനോഹമാര മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതന് പാപശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യണമേ. വിശ്വാസം പാലിച്ചുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ആഴത്തിൽ ആർദ്രമായി കേഴുന്നു ദൈവമേ, എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ വേർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു.
എന്റെ സഹോദരരെ, സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽക്കാർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി. ഏദോമിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ വെച്ച് ദൈവം മോശയോട് ഇങ്ങനെ അരുളി ചെയ്തു, അഹരോൻ തന്റെ ജനങ്ങളോട് ചേരാൻ പോവുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്കായി ഞാൻ നൽകുന്ന രാജ്യത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. എന്തെന്നാൽ മെരീബ തടാകത്തിങ്കൽ വെച്ച് എന്റെ കൽപ്പന അവൻ നിരസിച്ചു. ഇപ്പോൾ നീ അഹരോനെയും അവന്റെ പുത്രനായ എലിയാസറിനെയും ഹോർ മലയിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ച് അഹരോന്റെ പുരോഹിത വസ്ത്രം ഊരി എലിയാസറിനെ ധരിപ്പിക്കുക. അഹരോൻ മരിച്ചു തന്റെ ജനങ്ങളോട് ചേരട്ടെ. കർത്താവിന്റെ കൽപ്പന പ്രകാരം മൂശ പ്രവർത്തിച്ചു. അവർ മലയിലേക്ക് കയറി പോകുന്നത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ മൂശ അഹരോന്റെ പുരോഹിത വസ്ത്രങ്ങൾ ഊരി എലിയാസറിനെ അണിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഹരോൻ മരിച്ചു. ഉടനെ മൂശയും എലിയാസറും മലയിൽ നിന്നിറങ്ങി അടിവാരത്ത് ചെന്നു. വിവരമറിഞ്ഞ് ഇസ്രായേൽക്കാർ ഒന്നടങ്കം 30 ദിവസത്തേക്ക് ദുഃഖം ആചരിച്ചു. സർവജ്ഞനായ പുനർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്ന അവരുടെ സ്നേഹനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഉയർക്കുമ്പോൾ അവരുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്നും നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അതെല്ലാം ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ്. വിതച്ച വിത്ത് മുളയ്ക്കണമെങ്കിൽ ആദ്യം അത് ദ്രവിച്ചു പോകണം. വിതച്ച വസ്തുവല്ല മുളച്ചു പൊങ്ങി വരുന്നത്. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ല ധ്യാനങ്ങളുടെയോ വിത്ത് മാത്രമാണ്. എന്നാൽ ദൈവം തന്നെ നിശ്ചയമനുസരിച്ച് അതിന് ഒരു ശരീരം അഥവാ തണ്ട് പ്രദാനം ചെയ്യുന്നു. ഓരോ വിത്തുകൾക്കും അവയ്ക്ക് ഇണങ്ങിയ തണ്ടുകൾ നൽകപ്പെടുന്നു. ശരീരമെല്ലാം ഒരുപോലെയല്ല. മനുഷ്യ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പക്ഷികളുടെ ശരീരമുണ്ട്, മത്സ്യങ്ങളുടെ ശരീരമുണ്ട്. ഇവ കൂടാതെ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. അവയെല്ലാം ഭംഗിക്ക് വ്യത്യാസവുമുണ്ട്. സൂര്യന്റെ പ്രകാശം ഒന്ന്, ചന്ദ്രന്റെ പ്രകാശം മറ്റൊന്ന്. നക്ഷത്രത്തിന്റെ പ്രകാശം അതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശവും മറ്റൊരു നക്ഷത്രത്തിന്റെ പ്രകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉയർപ്പിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. വിതച്ചത് നശ്വരം, ഉയർക്കുന്നത് അനശ്വരം. വിതച്ചത് അപമാനം, ഉയർക്കുന്നത് മഹത്വം. വിതച്ചത് ബലഹീനത, ഉയർക്കുന്നത് ശക്തി. വിതച്ചത് ഭൗമിക ശരീരവും ഉയർക്കുന്നത് ആത്മീയ ശരീരം. എന്തെന്നാൽ ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഈ നശ്വര ശരീരം അനശ്വരമായി തീരും. മരണമുള്ള ശരീരം
മരണമില്ലാത്തതാകും. അങ്ങനെ നശ്വര ശരീരം അനശ്വരമായും മരണമുള്ളത് മരണമില്ലാത്തതായും തീരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ നിറവേറും. മരണത്തെ വിജയം വിഴുങ്ങിക്കളഞ്ഞു. മരണമേ നിന്റെ വിജയം എവിടെ? നിന്റെ ദംശനം എവിടെ? മരണത്തിന് ദംശനം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം. പാപത്തിന് ശക്തി ലഭിക്കുന്നത് നിയമത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി നമുക്ക് വിജയം നൽകിയ ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ കർത്താവായ മിശിഹയ്ക്ക് സ്തുതി. തുടർന്ന് ആനണി അച്ഛൻ വചന സന്ദേശം നൽകുന്നു. നമുക്ക് അച്ഛനെ ശ്രദ്ധാപൂർവം ശ്രമിക്കാം. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സൽക്കാർമികരായ ബഹുമാനപ്പെട്ട ജെയിംസ് കൊച്ചേങ്കനാലച്ചൻ, ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛൻ, മറ്റു പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, ആത്മായ സഹോദരങ്ങളെ, ബ്രദേഴ്സ്, കൊച്ചേങ്കനാൽ കുടുംബാംഗങ്ങളെ,
ഓൺലൈനിലൂടെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന കൊച്ചായനെന്ന് സ്നേഹത്തോടെ നാം വിളിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചായനാൽ ജോസഫ് അച്ഛനെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയയക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ദൈവം ദാനമായി നൽകിയ ജീവിതത്തിൻ്റെയും വിളിയുടെയും അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി 86 വർഷക്കാലം ഈ ലോകത്തിൽ നന്മയുടേതായിട്ടുള്ള ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചായനച്ഛന് സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കൊച്ചായനച്ഛന് പ്രണാമമർപ്പിക്കാം. അനേകം ശ്രേഷ്ഠ വൈദികരും സന്യസ്തരും ഉള്ള അനുഗ്രഹീതമായ കൊച്ചയങ്ങനാൽ തറവാട്ടിലാണ് 1934 നവംബർ 10 ചാക്കോ അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിൽ 2ാമത്തെ പുത്രനായി ജോസഫ് അച്ഛൻ ജനിച്ചത്. കൊച്ചായനച്ഛനെ സഭാ ശുശ്രൂഷയ്ക്കായി നൽകിയ അച്ഛൻ്റെ മാതാപിതാക്കന്മാരെയും മറ്റു പ്രിയപ്പെട്ടവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവപിതാവിൻ്റെ കരങ്ങളിൽ അവരെ നമുക്ക് സമർപ്പിക്കാം. കറുപ്ലാമറ്റത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1955 പാലാരൂപതയ്ക്ക് വേണ്ടി രൂപതയുടെ കുറുക്ഷേത്ര മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചത് സേക്രഡ് ഹാർട്ട് മേജർ സെമിനാരി പൂനമല്ലി ചെന്നൈയിലാണ്. തുടർന്ന് 1964 ഡിസംബർ 1 ബോംബെയിൽ വെച്ച് നടത്തപ്പെട്ട യൂക്രിസ്റ്റി കോൺഫറൻസ് അവസരത്തിൽ വിശുദ്ധ 6ാം പോൾ മാർപ്പാപ്പായുടെ സാന്നിധ്യത്തിൽ പാലാരൂപതയുടെ ഭാഗ്യസ്മരണാർഹ്യനായ മാർ അഭിവന്ദ്യ സെബാസ്റ്റ്യൻ വൈലപ്പിതാവിന്റെ കൈവയ്പ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിച്ചു. അന്ന് ഇട്ട തിരുവസ്ത്രങ്ങൾ അണിഞ്ഞാണ്, ആ ഷൂസും സോക്സും അണിഞ്ഞാണ്, ആ കാസയും പീലാശയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചായനച്ഛൻ ഈ ശവമഞ്ചത്തിലായിരിക്കുക. പാലാരൂപതയിലെ തീക്കോയി പൂവരണി പല കത്തീഡ്രൽ പള്ളികളില് അസിസ്റ്റന്റ് വികാരിയായും ഉണ്ടാക്കൽ വെള്ളികുളം ചേന്നാട് പള്ളികളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു. 1970 മെയ് 19 പെർപ്പച്വൽ പ്രോമിസ് ഓഫ് ഇൻകോർപ്പറേഷൻ എടുത്ത് ചെറുമലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST പ്രഥമ അംഗങ്ങളില് ഒരാളായി ചേർക്കപ്പെട്ടു. 1973-1981 വരെ അദ്ദേഹം ഉജ്ജയിൻ രൂപതയിലുള്ള നാഗ്ദ മിഷൻ സ്റ്റേഷനിലെ ശുശ്രൂഷ ചെയ്തു. 9 വർഷം കൊണ്ട് പള്ളിയും പള്ളിമുറിയും പള്ളിക്കുടവും കോൺവെന്റും പടുത്തുയർത്തി. നാഗ്ദയിലുള്ളവർ അച്ഛനെ കിസാൻ ഫാദർജി എന്നാണ് വിളിച്ചിരുന്നത്. കൃഷിയോട് സ്നേഹമുള്ള അച്ഛൻ. അതുകൊണ്ടാകണം നാഗ്ദയിൽ നിന്നും വീണ്ടും MST പാലക്കാട്ടുള്ള ദീപ്തി ഗാർഡൻസിന്റെ മാനേജരായിട്ട് നിയമിതനായിരുന്നു. 1983-88 കാലഘട്ടത്തിൽ MST ജനറൽ കൗൺസിലറും ട്രഷറർ ജനറലുമായി സേവനം ചെയ്തു. 1988-94 കാലഘട്ടത്തിൽ വീണ്ടും ഉജയ രൂപതയുടെ പ്രൊക്കുറേറ്ററായും പിന്നീട് നരസിംഗട്ട് രാജഗട്ട് മിഷൻ സെന്റേഴ്സിൽ ശുശ്രൂഷ ചെയ്തു. 2001-2008 വരെ MST സെന്റ് പോൾ റീജിയന്റെ സെക്കൻഡ് കൗൺസിലറും പ്രൊക്കുറേറ്ററുമായി സുദൃഢമായ സേവനം ചെയ്തു. 74ാമത്തെ വയസ്സിൽ 2008-2013 വരെ റുഹാലിയ മേജർ സെമിനാരിയുടെ ഫിലോസഫി സെക്ഷന്റെ ആധ്യാത്മിക പിതാവായി നിയോഗിക്കപ്പെട്ടു. 79ാമത്തെ വയസ്സിലാണ് ദീപ്തി മൗണ്ടിലുള്ള MST വൈദിക മന്ദിരമായ ആരാമില് വിശ്രമത്തിനായി പ്രവേശിച്ചത്. എത്രയോ അനുഗ്രഹപ്രദമായ ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട കൊച്ചയങ്ങനാൽ ജോസഫ് അച്ഛൻ്റെത്. ഏതാണ്ട് 49 വർഷക്കാലം
വളരെ ആക്റ്റീവായി പല മേഖലകളിൽ തന്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ചതിനു ശേഷം ദൈവം തനിക്കായി കരുതി വച്ചിരിക്കുന്ന നിത്യസമ്മാനത്തിനായിട്ട് ഇന്ന് ഈ ലോകത്തിൽ നിന്നും നമ്മുടെ കൊച്ചയൻസിൻ പോവുകയാണ്. ഉജയൻ രൂപതയുടെ അഭിമന്ത്യ വടക്കേൽ പിതാവ് കൊച്ചായനച്ചൻ ഉജയൻ മിഷനിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടെയുള്ള വൈദികരുടെയും സന്യസ്തരുടെയും അന്മാരുടെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തി അറിയിച്ചിരുന്നു. പിതാവ് ഈ പ്രത്യേക സാഹചര്യമില്ലായിരുന്നുവെങ്കിൽ ഈ സമയം ഇവിടെ സന്നിഗ്ധനാകുമായിരുന്നു. 49 വർഷക്കാലം ആക്റ്റീവായി ശുശ്രൂഷകളിൽ ഏർപ്പെടുക എന്നത് അപൂർവം ചില വൈദികർക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. 49 വർഷക്കാലം അത് വളരെ ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്തു. കനോൻ നിയമം അനുസരിച്ച് 75 വയസ്സാകുമ്പോൾ ഒരു വൈദികന് തന്റെ ആക്റ്റീവ് മിനിസ്ട്രിയിൽ നിന്നും റിട്ടയർ ചെയ്യാം. എന്നാൽ കൊച്ചായനച്ചൻ 79 വയസ്സിലാണ് ആരാമിലേക്ക് വിശ്രമത്തിനായിട്ട് പോകാം എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഇതെങ്ങനെ സാധിച്ചു എന്നതിന് അച്ഛൻ തന്നെ തന്റെ ജീവിതത്തിൽ പാലിച്ചു പോന്ന 6 ജീവിത ശൈലി ക്രമങ്ങളെ കുറിച്ച് വഴിത്താര തീർക്കുന്നു എന്ന പംക്തിയിലൂടെ സാന്തോ ഫെലോഷിപ്പ് മാഗസിനില് ഒരു അഭിമുഖത്തിലൂടെ അച്ഛൻ പറയുന്നു. ആ 6 കാര്യങ്ങൾ ഇതാണ്: എപ്പോഴും കർത്താവിൽ ആശ്രയിക്കുക, എന്തും തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി ലഭിക്കും, പ്രാർത്ഥനയ്ക്കും പ്രവർത്തനത്തിനുമായി ജീവിതത്തിലെ ടൈം ടേബിള് ചിട്ടപ്പെടുത്തുക, 3 കൃത്യനിഷ്ഠ പാലിക്കുക, 4 ജാതിയും മതവും നോക്കാതെ അതിനെല്ലാം അതീതമായ എല്ലാവരെയും സ്നേഹിക്കുക, സഹായം ചെയ്യുവാൻ പറ്റുന്നത്രയും ചെയ്യുക, ആരെയും പ്രത്യേകിച്ച് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെ പിണക്കാതിരിക്കുക. കൊച്ചായനച്ചന്റെ ഈ 6 ജീവിത പ്രമാണങ്ങളോട് 7 ഒന്നുകൂടി ഞാൻ ചേർക്കുകയാണ്. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ MST വാട്സപ്പ് ഗ്രൂപ്പില് ഏതാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കമന്റ് ഇതായിരുന്നു: എ മാൻ ഓഫ് സിമ്പിൾ ലൈഫ്. അപ്പോൾ 7 കൊച്ചായനച്ചന്റെ ജീവിതക്രമം അത് തന്റെ ലളിത ജീവിതമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്: എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവര് വീണ്ടും ശക്തി പ്രാപിക്കുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഈ വചനങ്ങൾ അന്വർത്ഥമായി തീരുന്നത് കൊച്ചായനച്ചന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ക്ഷീണിതനായിരിക്കുന്ന കൊച്ചായനച്ചനെ അച്ഛനെ പരിചയമുള്ള ആർക്കും കാണുവാൻ സാധിക്കുകയില്ല. ഈ അവസാന നിമിഷം പോലും അച്ഛന് 2 മുമ്പ് കാർമൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് അവിടുത്തെ ഡയറക്ടറായ കുമ്പളന്താനത്തിനച്ചോട് പറഞ്ഞു, ആ കുട്ടികളെയൊക്കെ വിളിച്ച് മുറ്റത്തുള്ള ആ പള്ളയൊക്കെ പറിച്ചു കളയണം, കാര്യങ്ങൾ എപ്പോഴും നല്ലതുപോലെ ചെയ്യുവാന് പ്രവർത്തന നിരതനായിട്ടിരിക്കുവാനാണ് അച്ഛൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. അച്ഛൻ പറഞ്ഞു തനിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, പ്രവർത്തനവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന്. അച്ഛന്റെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 17 MST ഉജയൻ രൂപതയുടെയും സെന്റ് പോൾ മിഷൻ റീജിയന്റെയും ഒക്കെ പ്രൊക്കുറേറ്ററായിട്ട് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അവിടെയുള്ള എല്ലാവരും പറയും അച്ഛന് ഈ പ്രൊക്കുറേറ്റർ സ്ഥാനം വളരെ വളരെ ഉത്തരവാദിത്വപൂർണമായിട്ട് ചെയ്തിരുന്നുവെങ്കിലും ആ തിരക്കിനിടയിലും തന്റെ പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും മുടക്കിയിട്ടില്ല എന്ന്. സമൂഹ ജീവിതത്തിലെ പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകളും മറ്റ് പ്രാർത്ഥനകളുമെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ച ഒരു വ്യക്തി അത് ആരാമിൽ വിശ്രമത്തിലിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ പോലും പള്ളിയിലെ പ്രാർത്ഥനയിൽ വരാതിരുന്നിട്ടില്ല എന്നാണ് അവിടെയുള്ള അച്ഛന്മാർ പറഞ്ഞത്. വരിക മാത്രമല്ല, രാവിലെ 4 എഴുന്നേറ്റ് ആ ദേവാലയത്തില് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നത് അച്ഛനാണ്.
ഞങ്ങൾ മദ്യനഗര കളക്ഷൻ മാസത്തിലൊന്ന് ആരാമിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുവാൻ സാധിക്കും. ആരാധനയ്ക്കായിട്ടുള്ള ആ എല്ലാ കാര്യങ്ങളും ഒരുക്കുക അച്ഛനാണ്. അച്ഛൻ്റെ ഒരുപക്ഷെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വന്ന ദിവസമായിരിക്കും, എങ്കിലും എല്ലാം കൃത്യമായിട്ട് അച്ഛൻ ചെയ്യും. പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന ഒരു സന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ് പയനിയർ മിഷണറിയായ കുച്ചായങ്കര അച്ഛൻ നമ്മിൽ നിന്നും വേർപിരിയുന്നത്. വീണ്ടും അച്ഛൻ പറയുന്നുണ്ട്, പറ്റുന്നത്ര സഹായം ചെയ്യുക എന്ന്. മറ്റുള്ളവരെ സഹായിക്കുക, നന്മ ചെയ്യുവാന് വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ബോധ്യത്തിലാണ് കുച്ചായനച്ഛൻ ജീവിച്ചിരുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങള് കണ്ട് മനസ്സിലാക്കി തന്റെ സഹായഹസ്തങ്ങള് അവർക്ക് നൽകുവാൻ വേണ്ടി എപ്പോഴും തയ്യാറായ ഒരു പുണ്യ വൈദികനാണ് നമ്മുടെ കുച്ചായനച്ഛൻ. അച്ഛന് ഇവിടെ ട്രഷറർ ജനറലായിരുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യൻ വലിയ മംഗലത്തിൽ അച്ഛന്റെ കൂടെ ശുശ്രൂഷ ചെയ്ത സമയത്ത് അച്ഛൻ ചെയ്ത ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ലായിരിക്കാം. ഇവിടെ ട്രഷറർ ജനറലായിരുന്നപ്പോൾ ചിലപ്പോൾ നമ്മുടെ അണ്ണന്മാര്, പശുക്കളെ നോക്കുന്ന അണ്ണന്മാര് അവരെന്തെങ്കിലും അസൗകര്യം മൂലം അവർക്ക് പഠിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെയുള്ള അവസരത്തിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്ന് പാല് കൊണ്ടുവന്ന് കാപ്പി ഉണ്ടാക്കും. ഇനി അടുക്കളയിൽ കുക്ക് ഇല്ല എങ്കിൽ, എന്തെങ്കിലും അസൗകര്യത്താൽ ഇല്ല എങ്കിൽ അച്ഛൻ തന്നെ അവിടെ പാകം ചെയ്യും. അച്ഛന് ഒരു സർവകല വല്ലഭനാണെന്നാണ് കുര്യച്ഛൻ പറയുന്നത്. അവരൊരുമിച്ച് പൂരമല്ലി സെമിനാരിയിലും ഒക്കെ പഠിച്ചവരാണ്. എല്ലാം നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെ എപ്പോഴും തൽപരനായിരുന്നു. അതിന് എപ്പോഴും നല്ല മനസ്സുണ്ടായിരുന്നു. ഈ ആരാമിന് ഡയറക്ടറച്ചിനെ സഹായിക്കുവാൻ വേണ്ടി എപ്പോഴും ഈ കൊച്ചായനത്തിന് സന്നദ്ധനായിരുന്നു. കുമ്പളതാരത്തിലച്ഛൻ അത് പറയും, പല കാര്യങ്ങളും അച്ഛൻ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി, അസുഖമാണെങ്കിലും അച്ഛൻ എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു വ്യക്തി എന്ന് അച്ഛൻ തന്നെ പറഞ്ഞ ഒരു കാര്യം. വളരെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതമായിരുന്നു. അതിന് ഉദാഹരണം മറ്റൊന്നുമല്ല, അച്ഛൻ പ്രൊക്കറേറ്റർ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കണക്കുകൾ അത് കൃത്യം ഓരോ ദിവസവും എഴുതി അത് തീർക്കും, അത് നാളേക്കും മാറ്റിവെക്കുകയില്ല. അതുപോലെ തന്നെ അച്ഛന്മാരുടെ കാര്യങ്ങള് അച്ഛന്മാർക്ക് എന്തു വേണമെങ്കിലും അതെല്ലാം അച്ഛൻ ചെയ്തു കൊടുക്കും. അച്ഛന് സെൻട്രോ റീജിയൻ ഉജ്ജയിനിലെ ട്രഷറർ ജനറലായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മന്ദിര വ്യക്തവശ മാസധ്യാനത്തിലാണ് അച്ഛന്മാരൊക്കെ ഉജ്ജയിൻ രൂപത കേന്ദ്രത്തിൽ വരിക. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ബില്ലുകളും ഒക്കെ കൊടുക്കുവാൻ വേണ്ടി, അതിന്റെ പൈസയൊക്കെ കൊടുക്കുവാൻ വേണ്ടി കൊച്ചു ബാഗും ഒക്കെ ആയിട്ട് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. കൊച്ചയച്ഛൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അച്ഛന്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അച്ഛനെ കണ്ടുകൊണ്ടിരുന്നത്. കൃത്യനിഷ്ഠയോടുകൂടി ജോലികളെല്ലാം വളരെ കാര്യക്ഷമതയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്ത ഒരു നല്ല വൈദികനാണ് നമ്മുടെ പയനീർ കൃഷ്ണമായ ഒരാളായ കുച്ചായങ്കനാണ് അച്ഛൻ. വീണ്ടും അച്ഛൻ പറയുന്നു, പാപങ്ങളോട് താല്പര്യമുണ്ടായിരിക്കണമെന്ന്. പാപങ്ങളോടുള്ള താല്പര്യം ഞാൻ ഇന്നലെ നമ്മുടെ ഇവിടെയുള്ള തമിഴ്നാട്ടിലുള്ള അണ്ണന്മാരോട് ചോദിച്ചു. അവരൊക്കെ കൊച്ചയങ്കനാളിന്റെ പ്രശ്നങ്ങളിലായിരുന്നപ്പോൾ ഇവിടെ പ്രൊക്കുറേറ്ററായിരുന്നു. അപ്പോൾ ആ അണ്ണന്മാരിൽ ആ സുബയ്യ എന്ന ആ വ്യക്തി എന്നോട് പറയുകയാണ് ചെയ്തത്, അച്ഛന് ഞങ്ങളുടെ കൂടെ വരികയും ഞങ്ങള് കപ്പയ്ക്ക് ഇട കളയ്ക്കുമ്പോഴും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തൂമ്പയെടുത്ത് ഞങ്ങളോടൊപ്പം കിളയ്ക്കുകയും ഞങ്ങളുടെ ഒക്കെ ഒപ്പമിരുന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുകയും അതുപോലെ എളിമയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്. കാരണം പാപങ്ങളെ സഹായിക്കുക, അവരുടെ കുടുംബങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അത് ആരാണെങ്കിലും ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും സഹായം ചെയ്യുകയും ചെയ്ത നല്ല ഒരു വ്യക്തി. വീണ്ടും അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ജോലി ചെയ്യുന്നവര് പ്രത്യേകിച്ച് കൂടെ ജോലി ചെയ്യുന്നവരെ പിണക്കാതിരിക്കുക. അത് കുച്ചായന്ത്രന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. കുര്യച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു ഇന്നലെ, അഡ്ജസ്റ്റബിലിറ്റി എന്നുള്ള ഒരു വളരെ നല്ല കാര്യം അച്ഛനുണ്ടായിരുന്നു. ഏത് കാര്യവും എവിടെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക സമൂഹത്തിൽ, അതുകൊണ്ട് എല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി അച്ഛന് സാധിച്ചു. അത് കുട്ടികളാണെങ്കിലും സമപ്രായത്തിലുള്ളവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരോടും ചെറിയൊരു തമാശക്ക് പറഞ്ഞ്, ചിലപ്പോൾ ചെറിയ തമാശകൾ നമ്മുടെ ഒരു ചെവികളിൽ വന്ന് ഓതും. അത് MST അച്ഛന്മാർക്കൊക്കെ അറിയാവുന്നതാണ്. അച്ഛൻ തീരെ
കൊയ്യാതിരുന്നപ്പോഴും അച്ഛൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുവാനും പറയുവാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു മനസ്ഥിതി അച്ഛനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയുന്നത് അച്ഛൻ ഈസ് എ മാൻ ഓഫ് സിമ്പിൾ ലൈഫ്. അതാണ് എല്ലാ അച്ഛന്മാരും എം എസ് ടിയിലുള്ള എല്ലാ അച്ഛന്മാരും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുവാൻ അച്ഛന് സാധിച്ചു എന്നുള്ളത്, ജനങ്ങളുടെ കയ്യടി നേടുവാൻ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അച്ഛന്റെ ലക്ഷ്യങ്ങളിലായിരുന്നു. അച്ഛൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിശ്വസ്തയോടെ ചെയ്യുവാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ലളിതമായ ജീവിതം നയിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുക, അച്ഛൻ ഉജയ രൂപതയുടെ ട്രഷറർ ജനറലായിരുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയുള്ള രൂപതയുടെ സെന്റ് പോൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറുമായിരുന്നു. ഉജയൻ രൂപതയിൽ അന്ന് വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്. പക്ഷെ പ്രൊക്കറേറ്ററായ ഉച്ചായൻ അച്ഛൻ തന്റെ ഒരു TVS ചെറിയ സ്കൂട്ടറും എടുത്തുകൊണ്ട് അത് പല പ്രാവശ്യം അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നു. സമ്പത്ത് കിട്ടുന്നത് അത് സഭയുടേതാണെങ്കിൽ സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ള ഒരു വലിയ മനോഭാവത്തോടുകൂടി ജീവിച്ച ഒരു നല്ല മിഷണറിയാണ് എം എസ് ടിയുടെ പൈനിയർ മെമ്പറായ ബഹുമാനപ്പെട്ട കൊച്ചായനച്ചൻ. തന്റെ ലളിതമായ ജീവിതം അതാരെയും സ്വാധീനിക്കും. ഞാനൊക്കെ എന്റെ ദൈവശാസ്ത്ര പരിശീലന സമയത്ത് അച്ഛനിവിടുത്തെ പ്രൊക്കറേറ്ററായിരുന്നു. അച്ഛന്റെ ആ ജീവിത ശൈലികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് പൊതുവായ സ്വത്താണ്, അത് എനിക്കിഷ്ടംപോലെയല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഞാൻ അത് മിഷനു വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടി നമ്മുടെ അപ്പോസ്റ്റലിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ലളിത ജീവിതം നയിച്ച നല്ല ഒരു വ്യക്തി. അച്ഛൻ ഈ നാട്ടിൽ പല പള്ളികളിൽ അസിസ്റ്റന്റായിട്ടും വികാരിയായിട്ടുമൊക്കെ സേവനമനുഷ്ഠിച്ചു. അച്ഛൻ അവിടെയുള്ള എല്ലാവരെയും അറിയാം. ഇടയന് ആടിന്റെ ഗന്ധം അറിയണം എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ തത്വം അച്ഛന്റെ ജീവിതത്തിലുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും വന്ന് കഴിഞ്ഞാൽ, വെള്ളിക്കുളത്തു നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതിക്കും, ചോദിച്ചറിയിക്കും, അത് ഓർത്ത് അത് പിന്നീട് ആ ബന്ധങ്ങൾ സ്ഥാപിക്കും. നല്ല ഓർമ്മയുണ്ട്, നല്ലതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ അജപാലൻ ശുശ്രൂഷയിൽ ഉള്ള ബന്ധം കീപ്പ് ചെയ്യുവാൻ വേണ്ടി ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് അച്ഛനുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പുണ്യപ്പെട്ട മനുഷ്യനാണ് ഇന്ന് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുക. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നല്ലവനായ ദൈവത്തിന് ഈ അച്ഛനെ സഭയ്ക്കും എം എസ് ടിക്കും ഒക്കെ തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഭാഗ്യസ്മരണാർഹനായ ബിഷപ്പ് 23 ജോൺ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, വേറെവർ ഐ സെറ്റ് മൈ ഫീറ്റ് There I also put my heart. ഞാൻ എവിടെ എന്റെ പാദം മൂന്നുന്നു പോകും അവിടെ ഞാൻ എന്റെ ഹൃദയവും സമർപ്പിക്കും. കൊച്ചായനച്ഛൻ പാദം മൂന്നിയ സ്ഥലങ്ങളിലെല്ലാം തന്റെ ഹൃദയവും സമർപ്പിച്ചിരുന്നു. വിശ്വസ്തനായ ഭൃത്യന് സ്വർഗീയ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യജീവിത സമ്മാനം അച്ഛന് ലഭിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നന്മകൾ നന്ദിയോടെ ഓർക്കാം. അച്ഛൻ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാനയിൽ അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് ഈ വൈദികന്റെ ആത്മാവിന് ദൈവത്തോട് വൈദികന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷാകരമായ കുരിശുമരണത്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീരത്വങ്ങൾ ബലിയർപ്പിക്കുകയും അവയാൽ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ വൈദികന്റെ ആത്മാവിന് നിത്യാനന്ദം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകബന്ധങ്ങളെല്ലാം പരിധിച്ച് അങ്ങേ അനുഗമിച്ച് ഈ വൈദികനെ
അനന്തമായ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന തന്റെ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരികയും വൈദിക ജീവിതത്തിന്റെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ ആളിനെ നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും പരദേശികളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്നേഹത്തിന്റെ കൽപ്പന പ്രായോഗികമാക്കി വൈദികനെ അങ്ങ് ലോകാനുഭവം മുതൽ സജ്ജമാക്കി വെച്ചിരിക്കുന്ന നിത്യാനന്ദത്തിന് അവകാശിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരേതനായി വൈദികളിൽ നിന്ന് വിശുദ്ധബോധാശകൾ സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന്റെ സേവനഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായ കന്യകമാരെ പോലെ വിളിച്ചു കൊളുത്തി ആദരിക്കുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഹാരിത കാണുവാനിടയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൽ വെച്ച് ദിവ്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രീതിപ്പെടുത്തിയ ദേഹത്തിന്റെ നാമം സ്വർഗരാജ്യത്തിൽ വെച്ച് നിത്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രകീർത്തിക്കുവാനിടയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ദേഹത്തിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനും മനുഷ്യവർഗത്തിന്റെ രക്ഷകനുമായ കർത്താവേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഈ ദേഹത്തെ പ്രവേശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ ആശ്രവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവയ്പ്പിനായി തലവരിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹീകവുമായ സുഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടോ, മിശിഹാ കർത്താവിൽ തിരുമേ നിണവും ഇതാ പാവന ബലിപീഠേ. അഖിലരും ഒന്നായി സന്നിധി വാനവനിരയോട് ചേർന്നീവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദൈവാംബികയേ
ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിയ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും
ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിൽ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സതീഷ് ശാസ്ത്രൻ മരിച്ച ഇലോന്നവരുടെ എല്ലാവരെയും മനസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും രക്തസാക്ഷികളെയും അന്ധകരെയും ഓർമ്മിക്കുവിൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെ കൂടിയെടുക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിന്റെ അവകാശവും നൽകട്ടെ. ഈ കുർബാന സമൃദ്ധിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവരാലും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാലെ ഇവരെ നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ അതിജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങളോടെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതിയാളനീക്കുന്ന നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായ നിമിത്തം ഞങ്ങളെ കാരുണ്യാതിരകൃതാവിയോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മരണമൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പുരോഹിതന്മാർ ശുശ്രൂഷകൃതപ്രകം സഭാ സമൂഹത്തിലെയും മറ്റു ജീവിതാവശ്യപ്പെട്ട പരേതർക്കും വേണ്ടി ഏറെ പ്രത്യേകമായി ഇന്ന് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചായങ്ങളെ അവസാനിപ്പിച്ചതിനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടിയും മത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകുവാനും വേണ്ടി ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് വിളി അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമതും സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. എന്തുകൊണ്ടെന്നാലെന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള കൃപ കാണിക്കുക.
നൽകുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മലാഖാമാരുടെ പിതനായിരങ്ങളും ബഹുനതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികരമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരമരൂപികളുമായ പ്രവേന്മാരോടും ശ്രവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവരോട് മഹിമകളാ ഉന്നത വീതി ഹോസാന ദാവീദിൻ സുതനോ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും തങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും.
ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് സഹായ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത അൽമായി പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. Thank you.
രാജ്യവും ശക്തിയെ മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പാപനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേരേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വസിക്കായ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ ഇശിക നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ എഴുത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ വരുവൻ, ഇശിഹായുടെ തിരിശരീരത്വങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയും. കരുണയുടെ നിർത്തണമേ നല്ലവരൊത്തു വരം ഭാഗേ. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. വൈദികരുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ നാലാമത്തെയും അവസാനത്തേതുമായ കർമ്മങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചയങ്ങനാൽ അച്ഛൻ. തിരുപ്പട്ടം സ്വീകരിച്ച് വൈദിക സേവനം ആരംഭിച്ച പാലാരൂപതയുടെ ഇടയൻ അഭിമന്യ മാ ജോസഫ് കലറങ്ങാട്ട് പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം സഹകാർമികരായിരിക്കുന്നത് MST സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ആനണി പെരുമാനൂർ അച്ഛനും പരേതനായ ജോസഫ് അച്ഛൻ്റെ മരുമകൻ ബഹുമാനപ്പെട്ട ജെയിംസ് കൊച്ചയങ്കനാൽ അച്ഛനുമാണ്. ഈ ശുശ്രൂഷയിൽ നമുക്കും പിതാവിനോടൊപ്പം ഭക്തിപൂർവം പ്രാർത്ഥനാപൂർവം പങ്കുചേർന്ന് ജോസഫ് അച്ഛന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കിരുന്നു കൊണ്ട് അഭിമന്യ മാ ജോസഫ് കലറങ്ങാട്ട് പിതാവിൻ്റെ സന്ദേശം ശ്രവിക്കാം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആന്റണീച്ച സഭാരത്ന പേരെ ബഹുമാനപ്പെട്ട ഒരു തെരച്ച വാത്സല്യമുള്ള വൈദിക സഹോദരങ്ങളെ, ക്ഷേത്രനാരച്ചൻ്റെ കുടുംബാംഗങ്ങളെ, അയൽപക്കാരെ, നമ്മുടെ പ്രിയപ്പെട്ട ജോസഫത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയും വചന സന്ദേശവുമെല്ലാം
കഴിഞ്ഞതാണ്. ഞാൻ ഒന്ന് രണ്ട് നിമിഷങ്ങൾ അച്ഛനെ ഒന്നോർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ നമ്മളുടെ ഈ രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അച്ഛനെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട പതിറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ കുറേ വർഷങ്ങൾ പാലായിൽ മൂന്ന് പള്ളികളിൽ അസ്റ്റേഞ്ചിയായിട്ട് തിക്കോയി പൂവരണി കത്തീഡ്രല്, പിന്നീട് മൂന്ന് പള്ളികളിൽ ഉണ്ടാങ്കൽ വെള്ളികുളം ചെന്നാട് ഇവിടെ വികാരിയായിട്ടും ശുശ്രൂഷ ചെയ്യുന്നു. ചരിത്രപരമായിട്ടുള്ള വഴിയാണ് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോയിട്ടുള്ളത്. ബോംബെ ഓർഡിനേഷൻ എന്ന് കൊച്ചുനാളിൽ ഒന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 1964 ബോംബെയിൽ വെച്ച് ക്രിസ്തുവിരാവ് എത്തുന്ന ചടങ്ങിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഒരു വലിയ സംഭവം ഭാഗ്യസ്മരണാർഹനായ വയൽ പിതാവിൽ നിന്ന് അവിടെ വെച്ചാണ് ജോസഫച്ചന് തിരുപ്പട്ടം സ്വീകരിച്ചത്. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛന് ഉജ്ജയിനിലേക്ക് പോവുകയും അവിടെ നാഗ്ദ കേന്ദ്രമാക്കി വലിയ ശുശ്രൂഷകളാണ് അദ്ദേഹം ചെയ്തത്. ആ കാലഘട്ടങ്ങളിലൊക്കെ നല്ല ഒരു മിഷണറിയായിട്ട്, എ ട്രൂ പ്രീസ്റ്റ് ആൻഡ് എ ട്രൂ മിഷണറി എന്ന എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലാണ് അച്ഛന് ജീവിച്ചതും പെരുമാറിയതും എല്ലാം. ഇവിടുത്തെ ഫിനാൻസ് ഓഫീസറായിരുന്നു. ഉജ്ജയിൻ രൂപതയുടെ ഫിനാൻസ് ഓഫീസറായിരുന്നു. ഉജ്ജയിൻ റീജിയന്റെ പ്രൊക്രേറ്ററായിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഉജ്ജയിനിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് ഡയറക്ടർ ജനറൽ ആന്റണി അച്ഛനും പലതവണ കണ്ടുമുട്ടുമ്പോഴൊക്കെ വടക്കേൽ പിതാവൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ആഴമായ ഒരു ബന്ധം അദ്ദേഹം ബന്ധപ്പെട്ട സ്ഥലങ്ങളോട്, വ്യക്തികളോട്, സ്ഥാപനങ്ങളോടെല്ലാം പുലർത്തിയിരുന്നു. പിന്നീടുള്ള ഒരു കാലഘട്ടം വീണ്ടും തിരിച്ച് ഇവിടെ മാതൃ രൂപതയിലും ഈ മാതൃഭവനത്തിലും താമസിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപിടി ശുശ്രൂഷകൾ അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ ജെയിംസ് അച്ഛൻ്റെ പള്ളികളിലും ഉസാരിപ്പിക്കാനായിട്ടും മറ്റ് ഏത് ആവശ്യം പറഞ്ഞാലും അവയെല്ലാം അച്ഛന് ഓടി എത്തുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ മൂന്ന് വലിയ തലങ്ങളിലായിട്ടാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അച്ഛന് പരിശ്രമയുടെ ദിവസമാണ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തെ നമ്മൾ സംസ്കരിക്കുമ്പോൾ നമ്മുടെ സഭ എക്കാലവും ഓർത്തിരിക്കുന്നതും ഓർത്തിരിക്കേണ്ടതുമായ പെരിയാറ്റിൽ ജോസഫ് പിത്രാപ്പോലിക്കായുടെ ഓർമ്മ ദിവസമാണ്. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ബോംബെ ഓർഡിനേഷൻ, അമ്മയുടെ പിറവി, പെരിയാറ്റിൽ പിത്രാപ്പോലിക്കായുടെ ഓർമ്മദിനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് കുട്ടിയിണക്കുന്ന ഒരു ആഘോഷമായ യാത്രമറച്ചിലാണ് ജോസഫ് അച്ഛൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നല്ല കൃഷിക്കാരനായിരുന്നു, നല്ല പാചകക്കാരനായിരുന്നു, സൗമ്യൻ, ശാന്തൻ, സന്തോഷവാൻ. അതാണ് കൊച്ചേയിങ്കനാലയെ കുറിച്ച് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അച്ഛനോട് പ്രത്യാനം പറയുമ്പോഴും പല വേദികളിലും അച്ഛനെ വെച്ച് കണ്ട് മുട്ടിയപ്പോഴുമൊക്കെ നല്ല സത്യസന്ധനായ അച്ഛനായതിൽ അങ്ങേയറ്റം സന്തോഷമുള്ള, MST കാരൻ എന്ന് പറയാൻ അഭിമാനമുള്ള, ഉജ്ജയിൻ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രസരിപ്പ് മുഖത്ത് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു ചിട്ടക്രമമാണ് അദ്ദേഹം പാലിച്ചത്. ഇതൊക്കെ നമുക്കും
വലിയൊരു അഭിമാനമാണ്. അദ്ദേഹം തിരിച്ചിവിടെ വന്ന് ഈ പരിശീലന കേന്ദ്രത്തിലും ഈ ജനറലേറ്ററിലുമൊക്കെ ദീർഘനാട് വീണ്ടും താമസിച്ച് ശുശ്രൂഷകൾ ചെയ്തപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അത് നല്ലൊരു ഒരു ഭാഗവുമാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ മണ്ണിനോടും മനുഷ്യരോടുമുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യപൂർവമായ സമീപനങ്ങൾ നമുക്ക് കാലവും ഓർത്ത് മനസ്സിൽ സൂക്ഷിക്കുവാൻ മാത്രം വിലപ്പെട്ടതാണ്. നമ്മുടെ എലിയ ശ്രീവ മോശ കാലഘട്ടത്തിലാണ് ആരാധന വത്സരത്തിൽ വിജയെക്കുറിച്ചും സ്വർഗഭാഗ്യത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചുമെല്ലാം തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന എലിയ ശ്രീവ മോശ കാലഘട്ടത്തിൽ എലിയ ശ്രീവ കാലത്തിൻ്റെ നടുവിൽ ശ്രീവ മാർശ്ലീവ ഉത്ഥിതനായ ഈശോയെ നമ്മളുടെ ഹൃദയത്തിലേക്ക് തരുന്ന ഈ നാളുകളിൽ പ്രാഗത്തിൻ്റെ മടിയിലേക്ക് കൊച്ചേയിങ്കനാലച്ഛനെ യാത്ര ചെയ്യാൻ സാധിച്ചതും ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. വിശ്വസ്തനും വിവേകിയുമായ ഒരു ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. വേദപുസ്തകത്തിലെ പിസ്തോസ് ആൻഡ് ഫ്രോണീമോസ്, വിശ്വസ്തനും പ്രൂഡൻഷ്യലായിട്ട് പെരുമാറാൻ പറ്റുന്നവരും ഫ്രോണീമോസ്, അതാണ് പ്രൂഡൻസ്. അച്ഛനെപ്പോഴും അച്ഛൻ്റെ വാക്കുകളിലും അച്ഛൻ്റെ ഇടപെടലുകളിലും ആ ഒരു ആഴമായ സ്വഭാവിശ്വാസവും അങ്ങേയറ്റത്തെ വിവേകവും പുലർത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ക്ലാസ്സും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് അദ്ദേഹം യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്യമാണല്ലോ അത്, ഇന്ദ്ര ഇൻ ഗൗതിയും ദോമിനി തുയി, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് ഈശോ പറഞ്ഞത്, പഠിപ്പിച്ചത്. ഒരച്ഛനെ സംബന്ധിച്ച്, ഒരു മിഷണറിയെ സംബന്ധിച്ച് ഈ യജമാനൻ്റെ സന്തോഷമാണ് അദ്ദേഹം മുൻകൂട്ടി ഈ 86 വർഷങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. അദ്ദേഹം നല്ല ജോയ്ഫുള്ളായിട്ട് സിമ്പിളായിട്ട് വിനയപൂർവ്വം പെരുമാറിയ ആളാണ്. അതാണല്ലോ ഫ്രാൻസിസ് പരിശുദ്ധ പിതാവിൻ്റെ ഒക്കെ വാക്കുകളിൽ പൗരോഹിത്യത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അദ്ദേഹം ഈ മാതൃഭവനത്തെയും വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എത്രയോ വലിയ അഭിമാനബോധത്തോടു കൂടിയാണ് അച്ഛൻ സംസാരിച്ചിരുന്നത്. അതുപോലെ ഇവിടെ അസ്ഥേന്തിയും വികാരിയുമായിട്ടിരുന്ന ഇടവകളോട് സ്വന്തം ഇടവക, ഇതിനോടെല്ലാം അച്ഛന് വലിയ താല്പര്യമായിരുന്നു. ഇവിടുത്തെ വികാരിച്ചനും അയൽപക്കാരും ഒക്കെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സഹോദരപുത്രനായ ജെയിംസ് അച്ഛനോട് അദ്ദേഹത്തിന് വലിയ മമതയുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച ആ ദിവസം ആ മണിക്കൂറിൽ തന്നെ ജെയിംസ് അച്ഛൻ എൻ്റെ അടുത്ത് വരികയും ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. അതൊക്കെ ആ നല്ല തറവാടിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യം കൂടിയാണ്. നമുക്കച്ഛനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈ എം എസ് ടിക്കും നമ്മളുടെ രൂപതയ്ക്കും അദ്ദേഹം ചെയ്ത ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് മധ്യസ്ഥം പ്രാർത്ഥിച്ച് അച്ഛന് വേണ്ടി നമ്മുടെ ശുശ്രൂഷകൾ നമുക്ക് തുടരാം. അടുത്തതായി ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചേങ്ങനാൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛനെ യാത്രയാക്കുകയും സാന്നിധ്യം കൊണ്ട് ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിവന്ദന പിതാവിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എം എസ് ടി സമൂഹത്തിൻ്റെ ജനറൽ കൗൺസിലറായ ബഹുമാനപ്പെട്ട പീറ്റർ കാമ്പുറോ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നു. അച്ഛനെ നമുക്ക് ശ്രവിക്കാം. പാലാരൂപതയുടെ അധ്യക്ഷനായ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാൻ പിതാവേ, എം എസ് ടിയുടെ ഡയറക്ടർ ജനറലായ പരിബഹുമാനപ്പെട്ട ആരണി പെരുമാനൂരച്ച, ജോസഫ് കൊച്ചിങ്ങനച്ഛൻ്റെ സഹോദരപുത്രനായ ജെയിംസ് അച്ഛ, സഹോദരപുത്രിയായ സിസ്റ്റർ മെർലിൻ, കുടുംബാംഗങ്ങളെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ,
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം എന്നെ നീതിയുടെ കിരീടം ചൂടിക്കട്ടെ. ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ചിട്ടയായ ജീവിതവും കൃത്യമായ നിലപാടും കൊണ്ട് പോയിടത്തെല്ലാം വിജയത്തിൻ്റെ പൊൻവെളിച്ചം വീശിയ ഒരു വലിയ വ്യക്തിത്വമാണ് ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ഇന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുന്നത്. ഒരിക്കലും ഒരു പരാതിയോ വിഷമമോ പ്രകടിപ്പിക്കാത്ത വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. അച്ഛൻ്റെ നിസ്തുലമായ സേവനവും ശുശ്രൂഷയും എല്ലാവർക്കും, പ്രത്യേകിച്ച് എം എസ് ടിയിലെ അച്ഛന്മാർക്കും ബ്രദേഴ്സിനുമൊക്കെ വലിയ ഒരു മാതൃകയാണ്. ഇന്നത്തെ ഇവിടുത്തെ ഈ അന്തിമ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അച്ഛനെ ബഹുമാനിക്കുകയും ഞങ്ങളെയും അതുപോലെ കുടുംബക്കാരെയും എല്ലാം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും വളരെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വളരെ പ്രത്യേകമായി ഇന്നത്തെ ഇവിടുത്തെ ഈ അന്തിമ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന പാലാരൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങിയാട്ട് പിതാവിനെ ഏറെ സന്തോഷത്തോടെ ഈ കൃതജ്ഞത അർപ്പിക്കുന്നു. വീട്ടിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പാലാരൂപതയുടെ സഹായമിത്രനായ മാർ ജേക്കബ് മുരിക്കൻ പിതാവിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രത്യേകം അനുഗ്രഹിച്ച എം എസ് ടിയുടെ ഡയറക്ടർ ജനറലായ ബഹുമാനപ്പെട്ട ആന്റണി പെരുമൂനരച്ചനെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലെ വീട്ടിലും അതിനുശേഷം ഇവിടെയും വരികയും പ്രാർത്ഥിക്കുകയും എല്ലാ ഇവിടെ വരികയും ചെയ്ത എല്ലാ വൈദികരെയും സന്യസ്തരെയും വിവിധ സന്യാസ സഭയിലെ ജനറാൾമാരെയും അതുപോലെ പ്രൊവിൻഷ്യൽ സൂപ്പീരിയേഴ്സിനോടും സിറോ മലബാർ സഭയുടെ പേരും പാലാരൂപതയുടെ പേരിലും എം എസ് ടിയുടെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വീട്ടിലും അതിനുശേഷം ഇവിടെയും വരികയും പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്ത എല്ലാ അൽമായ നേതാക്കളെയും അൽമായരെയും അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഇടവകളിൽ നിന്നിട്ടുള്ള ആളുകളെയും അതുപോലെ ഇവിടെ വന്ന് പോയ എം എൽ എമാർ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ്, അതുപോലെ കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ്, അതുപോലെ എം പി ആയ ജോസ് കെ മാണി എന്നിവരെയെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇനി നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും അച്ഛൻ്റെ വീട്ടുകാർക്കാണ്. കഴിഞ്ഞ ഒരു വർഷമായി അച്ഛൻ രോഗിയായ കാലം മുതൽ അച്ഛൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജെയിംസ് കൊച്ചിങ്കല അച്ഛനും അതുപോലെ വീട്ടുകാർക്കും ഏറെ നന്ദിയോടെ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ അച്ഛൻ മരിച്ച നിമിഷം തന്നെ അച്ഛൻ്റെ ആ മൃതദേഹം കൊണ്ടുപോകുവാനായിട്ട് അതുപോലെ മോർച്ചറിയിൽ വയ്ക്കുവാനൊക്കെ ആയിട്ട് അതുപോലെ അതിനുശേഷം മോർച്ചറിയിൽ നിന്നെടുത്ത് മൃതദേഹം ഏറ്റവും ഭംഗിയായിട്ട് ഒരുക്കി അലങ്കരിച്ച് ഇവിടെ എത്തിക്കാനായിട്ട് തയ്യാറാക്കുകയും ചെയ്ത സഹോദര പുത്രിയായ സിസ്റ്റർ മെർലിറ്റിനും മറ്റ് സിസ്റ്റേഴ്സിനും എല്ലാം ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കട്ടെ. അതുപോലെ ഈ പരിസരവും പള്ളിയും എല്ലാം വേണ്ട വിധത്തിൽ അലങ്കരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഡി എസ് ടി സിസ്റ്റേഴ്സുണ്ട്. അതുപോലെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പല അച്ഛന്മാരും പ്രദേശത്തും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പലപ്പോഴായി ഇവിടെ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത പൊതുപ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യ പ്രവർത്തകർ, അയൽവക്കക്കാർ എന്നിവരെയെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനെ ഏറെ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ച കാർമൽ ഹോസ്പിറ്റലിലെയും അതുപോലെ ഇതിനു മുമ്പ് കാര്യസാധ്യത്തിലെയും ഡോക്ടർമാരെയും മറ്റ് സിസ്റ്റേഴ്സിനെയും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഈ അച്ഛനെ കാര്യമായിട്ട് സഹായിച്ച ഒരാളാണ് നമ്മുടെ പ്രീസ്റ്റ് ഹോമിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട കുമ്പളന്താനം അച്ഛൻ.
അച്ഛനെയും ഈ അവസരത്തിൽ വേണ്ട രീതിയിൽ എപ്പോഴും കൂട്ടത്തിലായിരിക്കുകയും മരിക്കുന്ന അവസരത്തിലൊക്കെ അച്ഛനവിടെ ആയിരിക്കുകയും ചെയ്ത അച്ഛനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ മൃതസംസ്കാരം ഏറ്റവും ഭംഗിയാക്കുവാൻ സഹായിച്ച എല്ലാവരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഒത്തിരി ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ നമുക്ക് കരുണാസമ്പന്നനായ പിതാവിൻ്റെ മടിയിലേക്ക് ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചിയാനന്ദച്ചനെ യാത്ര ചെയ്യിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മരിച്ചവരെ വിയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേയും അങ്ങയുടെ മഹനീയമായ തൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും രാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം ഇന്ന് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാവട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവമങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ ആരാമിലെ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള വലിയച്ഛന്മാർ ജോസഫിന് അന്തിമോപചാരം അർപ്പിക്കുന്നു. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട വലിയച്ഛന്മാരോട് കൂടി ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവാലയത്തോടുള്ള വിടവറച്ചിലിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട വൈദികർ മൃതദേഹമെടുത്ത് അതിൻ്റെ തലഭാഗം വലിയ അത്താറിയിൽ മൂന്ന് പ്രാവശ്യവും വലതും ഇടതും അടച്ചിട്ടിരിക്കുന്ന രണ്ട് പള്ളിവാതിലുകൾ, ആനവാതിൽ എന്നിവിടങ്ങളിൽ ഓരോ പ്രാവശ്യവും പൊട്ടിക്കുന്നു. യാത്ര ചോദിക്കലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആനവാതിൽ മുട്ടുമ്പോൾ തന്നെ വാതിൽ തുറന്ന് നഗരി കാണിക്കലിനായി മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നു. പലേതൻ തന്റെ ജനങ്ങളോടും പ്രവർത്തന രംഗങ്ങളോടും യാത്ര ചോദിക്കുന്നതായി സങ്കല്പിക്കണം. അച്ഛന്റെ ബന്ധുക്കാർ മൃതദേഹം ഏറ്റുവാങ്ങാനായി ആനവാദികൾ തയ്യാറായി നിൽക്കാൻ ശ്രദ്ധിക്കുമല്ലോ. Thank you.
തുടർന്ന് നാം വിലാപയാത്രയായി സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ഏറ്റവും മുമ്പിൽ കുരിശ്, രണ്ട് കുടകൾ, കൊടി, ധൂപം എന്നിവ വഹിച്ചുകൊണ്ട് പോവുകയും പിന്നാലെ വിശ്വാസികൾ, ബന്ധുക്കൾ, സന്യസ്തർ, വൈദികർ, ഏറ്റവും പിന്നിലായി മൃതദേഹം വഹിക്കുന്നവരും അഭിമുഖം ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലുള്ളവരും താഴെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി രണ്ട് ലൈനായി പ്രദക്ഷിണം മുന്നോട്ട് പോകാനായിട്ട് ശുദ്ധീകരണം ഏർപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you.
സുന്ദരമായ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകം വിട്ടുപോകുന്ന ബഹുമാനപ്പെട്ട ജോസഫിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയാണ് നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ വിശുക തന്റെ കാരണത്താലും തന്റെ മാതാവായ പരിശുദ്ധ കനികാമണിയത്തിന്റെ പ്രാർത്ഥനയാലും ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവമിയാളുടെ പേരെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പോവുക മുറപ്പോൾ വന്ധ്യ ഗുരുവിൻ മണവറ ചേരാൻ പരിശുദ്ധന്മാർ ആദരവോടെ സ്വാഗതമരുളും. ഇരുകൾ കൊയ്യാൻ വേരുകൾ പിന്നിൽ
വിടുവാൻ ദുഃഖിതരാം നിൻ തനയർക്കായി നീ പ്രാർത്ഥിക്കണമേ. വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ ഉദ്രവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പുരോഹിത പട്ടത്താൽ അനുഗ്രഹീയവുമായ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെ മണ്ഡപന്റെ നാഥനും രാമപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമിന്റേക്കും സ്വഭാവമെന്നെ തുളിക്കണമേ. ഞാൻ നിർമ്മലനാകും, അതിനെന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫച്ച, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു, ഇനി ദൈവത്തിന്റെ മലാഹാമാണ് അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അറിയിച്ചു ദൈവം വിധി ദിവസത്തിൽ അങ്ങേ ഉയർപ്പിച്ച് തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ദിവ്യബലികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ. ഓടും എല്ലാ സമയവും ും വിശുദ്ധന്മാർ കുടികൊള്ളും കബറിടം എത്ര മനോഹരമാ. അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരും ജനനവുമാം. സ്നേഹപൂർവം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും
ചെയ്യുകയും അലാഹമാരോടുകൂടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അന്തിമോപചാരം അർപ്പിക്കുന്നു.
അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മാത്രം പുറത്തുള്ളവരെ അകത്തേക്ക് പ്രവേശിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അതാണല്ലോ പേര് പറയാൻ വിട്ടുപോയി. നമ്മുടെ ജോസഫിനെ ബഹുമാനിക്കുവാനായിട്ട് ഈ മൃതദേഹം ഇവിടെ വന്നപ്പോൾ മുതൽ പാട്ടുപാടി പ്രത്യേകമായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതുമായിട്ട് ജീവനച്ചനാണ് അച്ഛന്. എല്ലാവരുടെയും പേരിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് അച്ഛൻ്റെ വളർത്തേണ്ട ടീമിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട തെരുവോധനോട് പന്നിങ്ങാൻ കവികാര്യത്തിന് അച്ഛനും ഈ അവസരത്തിലേക്ക് നന്ദി പറയുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും കാഫി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള സെന്നാരിയുടെ മണ്ഡലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദയവായി എല്ലാവരും ഇതിൽ പങ്കോട്ടിട്ട് വേണം പോകാൻ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Thank you.
ചേട്ടാ ക്ലോസ് ചെയ്തോ.
സ്റ്റോപ്പ് ചെയ്തു അവൻ എന്ത് പിന്നെ അത് മതി ഞാൻ ആ കർത്താവെ കൊണ്ടുപോയി പോസ് ചെയ്തിട്ടുണ്ട് അല്ല പോസ് ചെയ്യില്ല അപ്പം അത് അവിടെ ഓക്കെ